ക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞ വിധികർത്താക്കളെ, അവനും അവൾക്കും വിശുദ്ധനും വിശുദ്ധയുമൊക്കെ ആകാമെങ്കിൽ എന്തുകൊണ്ട് എനിക്കായിക്കൂടാ എന്ന് ചിന്തിച്ചുകൊണ്ട് വിശുദ്ധിയുടെ മകടം ചൂടിയ വിശുദ്ധ ഇഗ്നേഷ് തലയോളയുടെ തിരുനാൾ ജൂലൈ 31-ാം തീയതി ആഗോള കത്തോലിക്കാ സഭ ആഘോഷിക്കുന്നു. തിരുനാളിൻ്റെ എല്ലാവിധ പ്രാർത്ഥനകളും ആശംസകളും സ്നേഹപൂർവ്വം നേരുന്നു. ഈ അവസരത്തിൽ ഈശോ സഭയെക്കുറിച്ചും വിശുദ്ധ ഇഗ്നേഷ് തലയോളയെക്കുറിച്ചും കണ്ണൂർ ഉപതയെക്കുറിച്ചും ഏതാനും വാക്കുകൾ പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ലോകം മുഴുവൻ പടർന്നു മന്ദിരിച്ച ഈശോ സഭയുടെ സ്ഥാപകനാണ് വിശുദ്ധ ഇഗ്നേഷ്യസ് ലയോള. 1491 സ്പെയിനിലെ ലയോള എന്ന കൊട്ടാരത്തിൽ ഇദ്ദേഹം ജനിച്ചു. കൊട്ടാരത്തിലെ സേവകനായും യോദ്ധാവായും ഇദ്ദേഹം സേവനമനുഷ്ഠിച്ചു. അക്കാലത്ത് നടന്ന ഒരു യുദ്ധത്തിൽ കാലിന് വിടണ്ടുകയറ്റ് ശത്രുക്കളുടെ മുമ്പിൽ ഇദ്ദേഹം വീണു. നീണ്ടകാലത്തെ ചികിത്സയ്ക്ക് ശേഷമാണ് വിശുദ്ധൻ സുഖമാക്കപ്പെട്ടത്. അതിനിടയിൽ തന്നെ മരണത്തോളമെത്തിയ കഠിനമായൊരു ജ്വരം അദ്ദേഹത്തെ ബാധിച്ചിരുന്നു. വൈദ്യന്മാരാൽ ഉപേക്ഷിക്കപ്പെട്ട വിശുദ്ധനെ വിശുദ്ധ പത്രോസ് ലീഗ ഒരു ദർശനത്തിലൂടെ സുഖമാക്കപ്പെടുത്തിയെന്നാണ് ചരിത്രം സാക്ഷ്യപ്പെടുത്തി വച്ചിരിക്കുന്നത്. അക്കാലഘട്ടത്തിൽ വിശുദ്ധൻ ക്രിസ്തുവിൻ്റെയും മറ്റ് വിശുദ്ധന്മാരുടെയുമൊക്കെ ജീവചരിത്രം വായിക്കുവാനിടയായി. അവനും അവൾക്കും പുണ്യവാനും പുണ്യവതിയുമൊക്കെ ആകാമെങ്കിൽ എന്തുകൊണ്ട് എനിക്കായിക്കൂടാ എന്ന് ചിന്തിച്ചുകൊണ്ട് വിശുദ്ധൻ ക്രിസ്തുവിൻ്റെ പ്രിയ ശിഷ്യനായി മാറി. ആത്മാക്കളുടെ രക്ഷയെ പ്രതിയുള്ള തീവ്രമായ ആഗ്രഹത്താൽ ഒരു വൈദികനാകണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് 11 വർഷക്കാലം പല സർവകലാശാലകളിലായി ഇദ്ദേഹം പഠിച്ചു. ഇക്കാലഘട്ടത്തിൽ വിശുദ്ധ ഫ്രാൻസിസ് സേവർ ഉൾപ്പെടെ 6 പേർ വിശുദ്ധൻ്റെ ശിഷ്യന്മാരായിത്തീർന്നു. 1534 ഓഗസ്റ്റ് 15-ാം തീയതി ബ്രഹ്മചര്യത്തിലും അനുസരണയിലും ദാരിദ്ര്യത്തിലും മാർപ്പാപ്പുള്ള വിധേയത്തിലും ജീവിച്ചുകൊള്ളാമെന്ന് വ്രതവാഗ്ദാനം ചെയ്തു. ഇവരിൽ ഒരാൾ മാത്രമേ വൈദികനായി ഉണ്ടായിരുന്നുള്ളൂ. 1537 ജൂൺ 24-ാം തീയതി വിശുദ്ധ ഇഗ്നേഷ്യസും മറ്റുള്ളവരും വൈദിക പട്ടം സ്വീകരിച്ചു. ഇവരുടെ കൂട്ടായ്മയിലൂടെ ഈശോ സഭ ഈ മണ്ണിൽ രൂപമെടുത്തു. 1540 ഈശോ സഭയെ പോൾ 3-ാം പാപ്പ രേഖാമൂലം അംഗീകരിച്ചു. ദൈവമഹത്വവർദ്ധനം എന്നതായിരുന്നു വിശുദ്ധ ഇഗ്നേഷ്യസ് തൻ്റെ സഭയ്ക്ക് സ്വീകരിച്ച മുദ്രാവാക്യം. 1556 വിശുദ്ധ ഇഹലോകവാസം പിടിഞ്ഞ് സ്വർഗീയ പിതാവിൻ്റെ പക്കലേക്ക് യാത്രയായി. 1662 ഗ്രിഗറിയോസ് 15-ാം പാപ്പ വിശുദ്ധ ഇഗ്നേഷ്യസിനെ വിശുദ്ധനായി പ്രഖ്യാപിച്ചു. വിശുദ്ധൻ മരിക്കുമ്പോൾ സഭയ്ക്ക് 100 ഭവനങ്ങളും 1000-ലധികം അംഗങ്ങളും ഉണ്ടായിരുന്നു. എന്നാൽ ഇന്നത് 10,000-ക്കണക്കിന് ഭവനങ്ങളും ലക്ഷക്കണക്കിന് അംഗങ്ങളുമായി ഈശോ സഭ വളരെയേറെ വളർന്നിരിക്കുന്നു. ഈശോ സഭയും കണ്ണൂർ രൂപതയും തമ്മിൽ വളരെയേറെ ബന്ധമുണ്ട്. ഒരുപക്ഷെ ഈശോ സഭയിലെ വിശുദ്ധരായ വൈദികർ ഇല്ലായിരുന്നുവെങ്കിൽ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ 6 ഫൊറോനകളെ വ്യാപിച്ചു കിടക്കുന്ന കണ്ണൂർ രൂപത ഒരുപക്ഷെ ഇന്നുണ്ടാകുമായിരുന്നില്ല. ഈശോ സഭയിലെ വൈദികരായ ബഹുമാനപ്പെട്ട സിക്കോളച്ചൻ, ജോസഫ് ടഫറിയലച്ചൻ, പീറ്റർ കയറോണിയച്ചൻ തുടങ്ങിയ വിശുദ്ധരായ വൈദികരുടെ കഠിനപ്രയത്നത്തിൻ്റെയും അടിയുറച്ച വിശ്വാസത്തിൻ്റെയും പ്രേക്ഷിത വേലയിടമൊക്കെ ഫലമാണ് നാം ഇന്ന് കാണുന്ന ഈ കണ്ണൂർ രൂപത. അവർ ഈശോ സഭയിൽ നിന്ന് സ്വീകരിച്ചതാണ് നമുക്ക് പകർന്നു തന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് എന്നെയും നിങ്ങളെയുമൊക്കെ വിശുദ്ധനും വിശുദ്ധയുമൊക്കെ ആകുവാനായിട്ട് അവർ സ്വന്തം നാടും ഭവനവും വീടുമൊക്കെ വിറ്റുകൊണ്ട് മറന്നുകൊണ്ട് ഉപേക്ഷിച്ചുകൊണ്ട് നമ്മുടെ ഈ മലബാറിൻ്റെ മണ്ണിലേക്ക് ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ ദൈവവുമായി കടന്നു വന്നത്. വിശുദ്ധ ഇഗ്നേഷ്യസിനെ പോലെ ഈശോ സഭ വൈദികർക്കും എല്ലാവരുടെയും എല്ലാമായി തീരുവാൻ സാധിച്ചു. അതിനുള്ള ഉത്തമ ഉദാഹരണമാണ് ബഹുമാനപ്പെട്ട സുക്കോളച്ചൻ. ഒന്നുമല്ലായിരുന്നു നമുക്ക് ക്രിസ്തീയ വിശ്വാസത്തിന് ദൈവം പകർന്നുകൊണ്ടും അഭ്യസിപ്പിച്ചുകൊണ്ട് വിദ്യാഭ്യാസ മേഖലയിൽ ജീവൻ പകർന്നും ആരോഗ്യ മേഖലയിൽ ജീവൻ പകർന്നുകൊണ്ടുമൊക്കെ മറ്റൊരു ക്രിസ്തുവായി തീരുവാൻ ഈ വിശുദ്ധരായ വൈദികർക്ക് സാധിച്ചു. ഈ അവസരത്തിൽ വിശുദ്ധ ഇഗ്നേഷ്യസിന് ആദ്യസ്ഥം വഴി ഈശോ സഭയെയും കണ്ണൂർ രൂപതയെയും ലോകം മുഴുവനെയും ദൈവസമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആലമാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.